നമ്മുടെ മാണി സാറ് യു ഡി എഫിൽ നിന്ന് ഊരിക്കൊണ്ട് പോകുമോ ആചാരെ? അങ്ങനെ ഒരു കരക്കമ്പി പറക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പലതും കേട്ടായിരുന്നു? അത് ഞമ്മളും കേട്ടിക്കണപ്പ. യു ഡി എഫ് നേതാക്കന്മാർ ഫോണിൽ വിളിച്ചാൽ പോലും ഓരെടുക്കുന്നില്ല എന്നല്ലേ പറയുന്നു. ഇതൊക്കെ അതിയാന്റെ ഒരു നമ്പർ ഇല്ലേ ഹാജിയാരെ? ഇവിടെ വിട്ടാൽ അതിയാൻ എങ്ങോട്ട് പോകുന്ന ഈ പറയുന്നേ? പോകാനൊരു ഇടമുണ്ടെങ്കിലല്ലേ പോയിട്ട് കാര്യമുള്ളൂ. എങ്ങോട്ട് പോകുമെന്നതല്ലോ യു ഡി എഫ് വിടുക എന്നതല്ലേ മാണി കോൺഗ്രസിന്റെ ആത്യന്തികമായ ലക്ഷ്യം? പാർട്ടിയുടെ സ്റ്റീറിംഗ് കമ്മിറ്റി കൂലങ്കക്ഷമായി ആലോചിക്കുന്നതും അത് തന്നെയല്ലേ? ഒന്ന് കാണാതെ മറ്റൊന്ന് ആലോചിക്കാൻ മാണി സാറെന്നാ അത്രയ്ക്ക് പൊട്ടനാന്നു? എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ആദ്യം പറഞ്ഞ് ഉറപ്പിച്ചിട്ടേ പോകുന്നതിനെ കുറിച്ച് അധികം ആലോചിക്കും. ഇന്ന് വരെ പോയിട്ടുള്ളതും അങ്ങനെയാ. അങ്ങനെ ആലോചിക്കാനല്ലേ ഈ ലെന്തെന്നാണ് ഇപ്പൊ ഉള്ളത്. യു ഡി എഫ് വിട്ട് എന്നറിഞ്ഞ മാണി മൂപ്പര് കോടിയേരി മൂപ്പര് പാലായി ചെന്ന് കൂട്ടി കൊണ്ടുപോകില്ലേന്ന്? ഓരുടെ കോളക്കേസ് പുതിയ ഗവൺമെന്റ് ഉപ്പിലിട്ട് വെച്ചതും അതിനെ കൊണ്ടല്ലേ? അതിലൊന്നും കാര്യമില്ല ആചാനെ. മാണി സാർ എങ്ങാനും വരുന്നു എന്നറിഞ്ഞാൽ കളങ്കിതരെന്നും പറഞ്ഞ് വി എസ് അപ്പ ഇറങ്ങും. ഒടുക്കം പിള്ള സാറിനെ പോലെ ഇങ്ങേരും, അകത്തുമില്ല പുറത്തുമില്ലാതാകും. അങ്ങനെ വന്നാൽ ഓരിക്കും മൂന്നാം മുന്നണി ഉണ്ടല്ല. നിങ്ങൾ വരീന്ന് കുമ്മനം മൂപ്പര് ഓരെ വിളിച്ചിരിക്കല്ലേ? കുമ്മനത്തിൻ്റെ കൂടെ പോകുന്നതിലും ഭേദം, പാർട്ടി പിരിച്ചുവിട്ട് ഭരണകാരം പള്ളി സമിതിയിൽ പ്രവർത്തിക്കുന്നതാ. ഒന്നുമില്ലാലും മോശമെങ്കിലും കിട്ടും. നിങ്ങളിങ്ങനെ കാട് കയറാതെ പ്രസിഡന്റെ, എന്നതാ വേണ്ടെന്ന് അതിയാന് കൃത്യമായിട്ട് അറിയാം. അത് അതിയാൻ വേണ്ട സമയത്ത് വേണ്ട പോലെ ചെയ്യും. ഇപ്പൊ അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ലെങ്കിൽ പിന്നെന്തിനാ യു ഡി എഫുമായി അദ്ദേഹം കളിക്കുന്നത്? നാളത്തെ യോഗത്തിന് വരാൻ അദ്ദേഹം മടിക്കുന്നത് എന്തിനാ? നിങ്ങൾ അത് വിശദമാക്ക്. അത് നിങ്ങളോട് എന്നാത്തിനാ വിശദീകരിക്കുന്നേ? നാളത്തെ യോഗത്തിനെ കുഞ്ഞൂഞ്ഞു സാറ് വരുമോ എന്ന് ആദ്യം കോൺഗ്രസ് ഉറപ്പിക്കട്ടെ. മെയിൻ കക്ഷി ഉണ്ടെങ്കിലല്ലയോ ഘടകം വന്നിട്ട് കാര്യമുള്ളൂ. നീരുള്ളത് വരെ മീൻ കുഞ്ഞു തുള്ളും. Thank you.